നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. അല്ലയോ ദീദി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? പശ്ചിമബംഗാളിലെത്തിയപ്പോൾ മോദി മമതാ ബാനർജിക്ക് നേരെ നോക്കി ചോദിച്ചതാണ് ഇത്. 300 മില്യൺ ശാരദ ചിട്ടിത്തട്ടിപ്പ് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശവുമായി വന്ന CBIയെ മമത എന്തിന് തടഞ്ഞു? അവരെ അടിച്ചുപരത്തി ലോക്കപ്പിലിട്ടും തല്ലിയത് എന്തിനാണ്? ഇത് വെറുമൊരു ആവശ്യമായിരുന്നില്ല. ഈ തട്ടിപ്പ് കേസിൽ ദീദി എന്തോ ഭയക്കുന്നുണ്ട്. മമതയുടെ അടിവേരുകളിൽ ഇളക്കം വന്നു തുടങ്ങി. ചിലപ്പോൾ മമത തന്നെ ഈ കേസിൽ ജയിലിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മോദി വിടാതെ ദീദിയെ പിടിച്ചുകെട്ടാൻ പിന്നാലെയുണ്ട്. മമതയ്ക്കൊപ്പം സമരത്തിൽ പങ്കെടുത്ത 5 IPSകാരുടെയും തൊപ്പിയും യൂണിഫോമും ഊരിച്ച് വീട്ടിലിരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെ ഇതാ അടുത്ത നീക്കവും. പശ്ചിമബംഗാളിൽ 10,000 കോടി നിക്ഷേപിക്കാൻ ഒരുങ്ങി മുകേഷ് അംബാനിയെ മോദി ഇറക്കുന്നു. റിലയൻസിന്റെ പുതിയ ഇന്റർനെറ്റ് വ്യാപാര ശൃംഖലയുടെ പേരിലാണ് നിക്ഷേപം. ടെലകോം എനർജി രംഗത്ത് പ്രമുഖരായ റിലയൻസ് ഇൻഡസ്ട്രീസ് നിലവിൽ ചെറുകിട വ്യാപാര രംഗത്തും സജീവമാണ്. എന്നാൽ രാജ്യത്തെ പുതിയ പുതിയ വിദേശ നിക്ഷേപ നയങ്ങളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ കമ്പനികൾക്ക് സ്വാധീനമുള്ള മേഖലയിലേക്കാണ് ന്യൂകമേഴ്സുമായി റിലയൻസിന്റെ കടന്നുവരവ്. ചെറിയ വ്യാപാരികളെ തങ്ങളുടെ റീറ്റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്ന് മുകേഷ് അംബാനി പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാഴാഴ്ച പ്രതികരിച്ചു. നിലവിൽ റിലയൻസിന്റേതായി 500 റീറ്റെയിൽ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അടുത്ത 24 മാസത്തിനുള്ളിൽ കൂടുതൽ സംഭരണ കേന്ദ്രങ്ങൾ കൂടി കമ്പനി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉൽപ്പാദകർ, ചെറുകിട കച്ചവടക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്ന തരത്തിലായിരിക്കും പുതിയ പദ്ധതി നടപ്പാക്കുക. 30 ദശലക്ഷം ചെറുകിട വ്യാപാരികൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും കൊൽക്കത്തയിൽ നടന്ന ബിസിനസ് സമ്മിറ്റിൽ മുകേഷ് അംബാനി പറയുന്നു. അതേസമയം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രാദേശിക പാർട്ടികൾ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി മോദിക്കുമെതിരെ സഖ്യരൂപീകരണവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് പുതിയ പ്രഖ്യാപനമെന്നതും ശ്രദ്ധേയമാണ്. വ്യവസായികളാണ് മോദിയുടെ കൂട്ടുകാരെന്ന് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുമ്പോഴാണ് കേന്ദ്രത്തിനെതിരെ ശക്തമായ നീക്കം നടക്കുന്ന ബംഗാളിൽ തന്നെ റിലയൻസ് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.